ആയുർവേദ ടിപ്സ് ഫോർ ഓളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അമുക്കുരം എന്ന ഔഷധ സസ്യത്തെ പറ്റി ആണ്. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് അമുക്കുരം. ഇതിനെ ആയുർവേദത്തിൽ അശ്വഗന്ധ എന്ന് പറയുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വിത്താനിയ സോംനിഫറ എന്നാണ്. ഇത് ചുണ്ട കുടുംബം, അതായത് സോളാനേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് വിൻ്റർ ചെറി, ഇന്ത്യൻ ജിൻസൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ്. ജിൻസൺ എന്ന ചൈനയിലുള്ള ഒരു ചെടിയുമായുള്ള ഇതിനുള്ള സാമീപ്യം കൊണ്ടാണ് ഇതിന് ഇന്ത്യൻ ജിൻസൺ എന്ന പേര് വിളിക്കുന്നത്. ഇത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ്. അതായത് രാജസ്ഥാൻ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ് അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഔഷധ സസ്യം വളരുന്നത്. അവിടങ്ങളിൽ ഇതൊരു കാട്ടുചെടി പോലെ വളരുന്ന ഔഷധ സസ്യമാണ്. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ചെടി വളരുകയില്ല. ഇനി വളർന്നാൽ തന്നെ അതിന് വടക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിൽ വളരുന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുകയുമില്ല. അത് പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്യും. ഈ അമുക്കുരത്തിൻ്റെ തന്നെ ബെസ്റ്റ് വെറൈറ്റി മധ്യപ്രദേശിലെ നാഗോറി എന്ന സ്ഥലത്ത് ആണ് കിട്ടുന്നത്. ഈ അശ്വഗന്ധത്തിന് നാഗോറി അശ്വഗന്ധ എന്നാണ് വിളിക്കുന്നത്. ഈ അമുക്കുരത്തിൻ്റെ വേരും ഇലയുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. പക്ഷേ കേരളത്തിൽ വളരാത്ത ഒരു ഔഷധ സസ്യമായതിനാൽ കേരളത്തിൽ ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ വേരുകളാണ് ഔഷധത്തിനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേരിന് കുതിരയുടെ ഒരു മണമുണ്ട്. മാത്രമല്ല കുതിരയെപ്പോലെ ഉള്ള കാമോദ്ദീപക ശക്തി നൽകാനുള്ള കഴിവ് അശ്വഗന്ധത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വാജീകരണ ഔഷധമായി അറിയപ്പെടുന്നത്. എന്നാൽ ആയുർവേദത്തിലെ മെയിൻ ഗ്രന്ഥങ്ങളായ ചരക, സുശ്രുത, വാഗ്ഭട ആചാര്യന്മാരാരും തന്നെ ഇതിൻ്റെ ഈ വാജീകരണ ഗുണം പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള ഒരു ഇടക്കാലത്താണ് ഇതിൻ്റെ വാജീകരണ ഉപയോഗം കൂടുതലായി അറിയപ്പെടാനും അത് അങ്ങനെ ഉപയോഗിക്കാനും തുടങ്ങിയത്. ഇത് ഉപയോഗിക്കാനായി ആദ്യം ഇത് പാലിൽ പുഴുങ്ങി തണലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വേണം ഉപയോഗിക്കാൻ. ഇത് പല രീതിയിൽ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അശ്വഗന്ധാദി ചൂർണം, അശ്വഗന്ധ ചൂർണം, അശ്വഗന്ധാദി ലേഹ്യം, അശ്വഗന്ധാദി ഘൃതം, പിന്നെ അശ്വഗന്ധാരിഷ്ടം, ഇങ്ങനെ ഉള്ള രീതിയിലും അല്ലാതെ മറ്റ് പല പേറ്റൻറ്റും ക്ലാസിക്കലുമായുള്ള മെഡിസിൻസിലെല്ലാം അശ്വഗന്ധ ഒരു പ്രധാന ചേരുവയാണ്. ഇത് ശ്വാസരോഗങ്ങൾ, കാസരോഗങ്ങൾ, വാദവ്യാധികൾ, അതുപോലെ തന്നെ ആമവാദം പോലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ശരീരത്തിന് പുഷ്ടി തരുന്ന ഔഷധമൊക്കെ ആയിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൽ ആൽക്കലോയിഡ്സ്, അമിനോ ആസിഡ്, സ്റ്റീറോയിഡ്സ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. 7 ഇമ്പോർട്ടൻ്റ് ആൽക്കലോയിഡ്സ് ആണ് ഇതിൽ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽക്കലോയിഡ്സ് വിത്തനോളോയിഡ്സ് ആണ്. ഈ വിത്തനോളോയിഡ്സിനാണ് ഇതിൻ്റെ പല ആക്ഷൻസിനും കാരണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഇതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതിലുള്ള പ്രധാന ആൽക്കലോയിഡായ വിത്തനോളോയിഡിൻ്റെ സാമീപ്യം കൊണ്ടാണ് ഇതിന് ആ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളത്. രണ്ടാമതായി ഇത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താൻ വളരെ നല്ല ഒരു ഔഷധ സസ്യമാണ്. ഇപ്പോൾ ഡൽഹി IIT കൊറോണ പ്രതിരോധത്തിന് ഈ ഔഷധ സസ്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു സ്റ്റഡി നടത്തിയിരുന്നു. ഈ പ്രവൃത്തിയും ഇതിലുള്ള വിത്തനോളോയിഡ്സ് മൂലമാണ് സംഭവിക്കുന്നത്. ഇതിലടങ്ങിയിട്ടുള്ള ചില വിത്തനോളോയിഡ്സിന് നമ്മുടെ ശരീരത്തിൻ്റെ വളരെ കൂടിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനത്തിനെ ഒന്ന് സപ്രസ് ചെയ്യാനും കുറയ്ക്കാനും മറ്റ് ചില ഘടകങ്ങൾക്ക് കുറഞ്ഞ ഇമ്മ്യൂണിറ്റിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൂട്ടാനുമുള്ള കഴിവുണ്ട്. പിന്നെ മൂന്നാമതായി ഇത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ
വളരെ നല്ല ഔഷധ സസ്യമാണ്. നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന സ്ട്രെസ് ഹോർമോൺസായ കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഈ ഔഷധ സസ്യം സഹായിക്കുന്നു. കൂടാതെ സ്ട്രെസ് സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺസായ സെറോട്ടോണിൻ്റെയും എപ്പിനെഫ്രിൻ്റെയും അളവ് കുറയ്ക്കാൻ ഈ അമുക്കുരം എന്ന ഔഷധ സസ്യം സഹായിക്കുന്നു. പിന്നെ നാലാമതായി, ഇതിന് ഹൃദ്രോഗികൾക്ക് ഇത് വളരെ നല്ല ഔഷധ സസ്യമാണ്. ഇതിന് ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇതിന് ചെറിയ രീതിയിൽ ബി പി കുറയ്ക്കാനും കഴിവുണ്ട്. അഞ്ചാമതായി, ഇതിൻ്റെ ഗുണം, ഇത് നീരും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആമവാദം പോലുള്ള രോഗങ്ങളിൽ ഇത് വളരെ നല്ലതാണ്. അതേപോലെ ഇത് പുറമേ തേച്ചാലും നമ്മുടെ നീരൊക്കെ കുറയും. ആറാമതായത്, നമ്മുടെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ്. ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്ന രോഗങ്ങളായ അൾഷിമേഴ്സിൽ ഇതിന് നല്ല പ്രയോജനം ചെയ്യും. അതുപോലെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന രോഗമായ പാർക്കിൻസോൺസിലും ഇതിന് വളരെ നല്ല പ്രയോജനം ചെയ്യാൻ കഴിയും. ഇത് നാഡീവ്യൂഹങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഏഴാമതായി, ഇതിന് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. എട്ടാമതായി, ഇതിന് ട്യൂമറിൻ്റെ വളർച്ച തടയാൻ സഹായിക്കും. ഇത് ഇതിനുള്ള ആൽക്കലോയിഡായ വിതാഫെറിൻ എയുടെ പ്രസൻസ് മൂലമാണ്. ഈ ആൽക്കലോയിഡ്സിൻ്റെ പ്രസൻസ് ഇതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം നൽകും. അങ്ങനെ ഇത് ട്യൂമറിൻ്റെ വളർച്ച തടയാൻ സഹായിക്കുന്നു. ഒമ്പതാമതായി, ഇത് ജന്നി പോലുള്ള രോഗങ്ങളിൽ കൊടുക്കുമ്പോൾ പ്രയോജനം ചെയ്യും. കാരണം ഇതിൽ സോംനിഫെറിൻ എന്ന ഒരു ആൽക്കലോയിഡിൻ്റെ പ്രസൻസ് കാരണം ഒരു സെഡേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഇത് നൽകുന്നു. ഇതിൻ്റെ ശാസ്ത്രീയ നാമം തന്നെ വിത്താനിയ സോംനിഫെറ എന്നാണ്. ഈ സോംനിഫെറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉറക്കമുണ്ടാക്കുന്നത് എന്നാണ്. ഇത് ഒരേ സമയം തന്നെ രണ്ട് വിരോധമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. ഒരു വശത്തുകൂടെ നമുക്ക് ഉത്തേജനം തരുന്നതും മറ്റൊരു വശത്തേക്കൂടെ ഇത് ഉറക്കമുണ്ടാക്കുന്നതായ ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ ഇത് ജന്നി പോലുള്ള രോഗങ്ങളിൽ പ്രയോജനം ചെയ്യും. പിന്നെ പത്താമതായി, ഇത് പാർക്കിൻസൺ പോലുള്ള രോഗങ്ങളിൽ ഉണ്ടാകുന്ന വിറയൽ, മസിൽസിനുണ്ടാകുന്ന വേദനയും സ്റ്റിഫ്നെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പതിനൊന്നാമതായി, ഇത് ആൽക്കഹോൾ മദ്യ ആസക്തി ഉള്ളവർക്ക് മദ്യാസക്തി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇത് നൽകാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന ആൻസൈറ്റിയും കൺവെർഷൻ ജെന്നിയും ഒക്കെ കുറയ്ക്കാൻ ഈ ഔഷധ സസ്യത്തിന് കഴിയും. പന്ത്രണ്ടാമതായി, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ഈ ഔഷധ സസ്യത്തിന് കഴിയും. ഇത് നമ്മുടെ സെറം T4-നെയും T3-യുടെ അളവ് വർദ്ധിപ്പിച്ച് അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നു. പതിമൂന്നാമതായി, ഇത് ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വന്ധ്യതയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്ത്രീകളിലെ അണ്ഡാശയത്തിലെ ഫോളിക്കിളിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇത് സഹായിക്കും. കൂടാതെ സ്ത്രീ ഹോർമോണുകളായ FSH-ൻ്റെയും LH-ൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. അതുവഴി അണ്ടാശയത്തിൻ്റെ നോർമൽ വലുപ്പവും ഫോളിക്കിളുകളുടെ ജനനത്തിനും ഒക്കെ ഇത് സഹായിക്കും. കൂടാതെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഇത് സഹായിക്കുന്നു. അങ്ങനെ പുരുഷന്മാർക്ക് കൗണ്ടും മോട്ടിലിറ്റിയും ഈ ഔഷധ സസ്യം കൂട്ടും. പതിനാലാമതായി, ഇതിന് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട്. പതിനഞ്ചാമതായി, ഇതിന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പതിനാറാമതായി, ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡ് വ്യതിയാനം ഇതുപോലുള്ള രോഗങ്ങളിൽ ഇത് വളരെ നല്ലതാണ്.
ഇത്തരം മൂഡ് രോഗം, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സങ്കടം, സന്തോഷം, ദേഷ്യം, ഇത്തരം രോഗങ്ങളിലും ഇതിന് നല്ലൊരു ആക്ഷനുണ്ട്. ഇതിനായിട്ട് എലികളിൽ നടത്തിയ പഠനത്തിൽ ബെൻസോഡൈസപീനും അമുക്കുരയും രണ്ടും കൊടുത്ത് നടത്തിയ പഠനത്തിൽ ഇതിന് ബെൻസോഡൈസപിൻ പോലെ തന്നെ ആൻസൈറ്റിയിലും ഡിപ്രഷനിലും ഒക്കെ പ്രവർത്തനമുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. 17-ാമതായി റീസെൻ്റ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ഇതിന് ക്യാൻസറിനെതിരെയും പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ്. ഇതിലെ വിത്താഫറിൻ എയും വിത്തനോളൈഡ്സുമാണ് ഈ ക്യാൻസറിനെതിരെ സഹായിക്കുന്നത്. ഇത് ക്യാൻസറിൻ്റെ വളർച്ച തടയുന്നത് വഴി ക്യാൻസർ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്നു. കൂടാതെ ലാസ്റ്റായി ഇത് നമ്മുടെ വാർദ്ധക്യം തടയാനായിട്ട് ഇതിന് കഴിവുണ്ട്. ഇത് നമ്മുടെ രക്തത്തിലെ HPയുടെ അളവ് കൂട്ടുന്നു, RBCയുടെ അളവ് കൂട്ടുന്നു, അതുപോലെ തന്നെ തലമുടിയുടെ മെലനിൻ്റെ അളവ് കൂട്ടി തലമുടി നരയ്ക്കാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായി മൃഗങ്ങളിലും, ചിലത് മൃഗങ്ങളിൽ പഠനം നടത്തിയും മറ്റു ചിലത് മനുഷ്യരിൽ പഠനം നടത്തിയും ഒക്കെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായി നമുക്കിത് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ആയുർവേദത്തിൽ ഈ അശ്വഗന്ധം പ്രധാനമായും നമ്മുടെ പ്രധാന ആചാര്യന്മാർ പറയുന്നത് ശരീരപുഷ്ടിക്കാണ്. ഇതിനായിട്ട് പാലും നെയ്യും ഒക്കെ ചേർത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാം. ഇത് ശരീരപുഷ്ടി, അതുപോലെ തന്നെ മസിൽ ബൾക്ക് കൂട്ടാനൊക്കെ ഉപകരിക്കും. ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും, അവർക്കും ഈ അശ്വഗന്ധത്തിൻ്റെ അമുക്കുരത്തിൻ്റെ പൊടി കൊടുക്കുക നല്ലതാണ്. ഇത് ഒരു ഉത്തേജനം ഉണ്ടാക്കുന്ന മെഡിസിനാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇത് അത്ലറ്റ്സിന് ഉപയോഗിക്കാവുന്നതാണ്. അത്ലറ്റ്സിന് ഇത് ഒരു സ്പൂൺ പൊടി രാത്രി പാലിലൂടെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പാല് നെയ്യൊന്നും ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ കൂടെ കഴിച്ചാലും മതിയാകും. ഇന്ന് വിപണിയിൽ കിട്ടുന്ന ശരീരപുഷ്ടി ഉണ്ടാക്കുന്ന തൈലങ്ങളായ ബെലാ തൈലം, ധന്വന്തരം തൈലം, ബെലാ അശ്വഗന്ധ തൈലം, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്ന ലാക്ഷാദി തൈലം, ഇവയിലെല്ലാം അശ്വഗന്ധ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അരിഷ്ടങ്ങളായ അശ്വഗന്ധ അരിഷ്ടം, ബല അരിഷ്ടം, ഇതിലും അശ്വഗന്ധ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മെലിഞ്ഞവർക്ക് ശരീരപുഷ്ടി ഉണ്ടാക്കാനായി ഉപയോഗിക്കാവുന്നതാണ്. പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ക്ഷീണം മാറ്റാനായിട്ട് അശ്വഗന്ധാരിഷ്ടം, അശ്വഗന്ധാദി ലേഹ്യമൊക്കെ കൊടുക്കാറുണ്ട്. ഈ അശ്വഗന്ധയുടെ വേരിൽ അയണിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിളർച്ച മാറ്റി ക്ഷീണം അകറ്റാൻ വളരെ നല്ലതാണ്. പക്ഷേ അശ്വഗന്ധാദി ലേഹ്യം പോലുള്ള ഔഷധങ്ങൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ദഹനശക്തി നോക്കി വേണം കൊടുക്കാൻ. ദഹനശക്തി കുറഞ്ഞവർക്ക് അശ്വഗന്ധാദി ലേഹ്യം ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ദഹനശക്തി ഉള്ളവർക്ക് മാത്രം അത് കൊടുക്കുക. പ്രസവം കഴിഞ്ഞ് മുലയൂട്ടുന്ന സ്ത്രീ അമ്മമാർക്ക് പാലിൻ്റെ ഉത്പാദനം കൂട്ടാനും ഈ അശ്വഗന്ധാരിഷ്ടവും അശ്വഗന്ധാദി ലേഹ്യവും ഒക്കെ പ്രയോജനം ചെയ്യും. പിന്നെ ശ്വാസരോഗങ്ങൾ അശ്വഗന്ധയുടെ പൊടി തേനും നെയ്യും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉറക്കക്കുറവിന് രാത്രി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അശ്വഗന്ധാദി ചൂർണം പാലിൻ്റെ കൂടെ ചേർത്ത് കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അശ്വഗന്ധാദി ലേഹ്യവും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാരയുടെ അസുഖമുള്ളവർ ഈ അശ്വഗന്ധാദി ലേഹ്യം, അശ്വഗന്ധാദികൃതം, അതുപോലുള്ള ഔഷധം, അശ്വഗന്ധാരിഷ്ടം, ഇവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്ന വാദരോഗങ്ങൾ, ശരീര കൈകാൽ കഴച്ചിൽ വേദന, അങ്ങനെയുള്ള അസുഖങ്ങളിലും അശ്വഗന്ധം പല രീതിയിൽ ഉപയോഗിക്കാം. വാർദ്ധക്യത്തിൽ നമ്മുടെ മെൻസസ് അതായത് ആർത്തവം നിന്ന് കഴിഞ്ഞ് മെനോപ്പോസ് സമയത്ത് നമ്മുടെ അമ്മമാർക്കുണ്ടാകുന്ന അസ്വസ്ഥതകളായ അധികം വേർപ്പ്, ശരീരവേദന, ശരീര ചുടിച്ചിൽ,
ഇതുപോലുള്ള ഹോർമോൺ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിലും അശ്വഗന്ധ അരിഷ്ടം വളരെയധികം ഉപകാരം ചെയ്യും. അത് ഇതേപോലെ തന്നെ ശരീരത്തുണ്ടാകുന്ന നീര് വേദന ആമവാദം പോലുള്ള അവസ്ഥകളിലും ഇത് പ്രയോജനം ചെയ്യും. പിന്നെ ത്വക്ക് രോഗങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നീരോടുകൂടിയ ത്വക്ക് രോഗങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വിശപ്പ് കൂട്ടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് ക്രിമിയിൽ വളരെയധികം പ്രയോജനം ചെയ്യും. അതുകൊണ്ട് തന്നെ വയറുവേദന കോൺസ്റ്റിപ്പേഷനിലെല്ലാം ഇത് കൊടുക്കാവുന്നതാണ്. ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധ സസ്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ വേര് തേനും നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാരസ്വത അരിഷ്ടത്തിൽ ഒരു പ്രധാന ചേരുവയാണ് അമുക്കുരം. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമും വെള്ളപ്പൊക്കം ഉള്ള സ്ത്രീകൾ, വന്ധ്യത അനുഭവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഉത്തേജനക്കുറവ് ഇതൊക്കെ ഉള്ളവർക്ക് ലിബിഡോ കൂട്ടി വയാഗ്ര പോലെ ഒരു ഉത്തേജക മരുന്നായി അശ്വഗന്ധ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ ഇതിന് വേറെ ചില കൊമേഴ്ഷ്യൽ ഗുണങ്ങളുമുണ്ട്. ഇതൊരു ചായ ഉപയോഗിക്കാവുന്നതാണ്. സ്പേം കൗണ്ടും മോട്ടിലിറ്റിയും കൂട്ടാനും ഇത് സഹായിക്കുന്നു. ഈ ചെടി തണലത്ത് വെച്ച് പൊടിച്ചത് ഒരു 3/4 ടീസ്പൂൺ എടുത്ത് പാലിൻ്റെ കൂടെയോ വെള്ളത്തിൻ്റെ കൂടെയോ 15 മിനിറ്റ് തിളപ്പിച്ച് ഒരു ചായയായി കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധന വസ്തുവായി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് റോസ് വാട്ടറോടെ മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെ തന്നെ സന്ധിയിലുണ്ടാകുന്ന നീരും വേദനയിലും ഈ ചെടിയുടെ വേര് ഒരു പേസ്റ്റാക്കി വെള്ളത്തിനൂടെ പേസ്റ്റാക്കി പുറമേ തേച്ചാൽ നീരും വേദനയൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ പാല് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് ഇടുകയാണെങ്കിൽ ഈ പാലിലുള്ള എന്തെങ്കിലും ഇൻഫെക്ട്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. അത് ഇതിൻ്റെ ഫ്രൂട്ടിന് പറയുന്ന പേരാണ് ബെറി എന്നാണ് പറയുന്നത്. ഈ ബെറി ചീസും തൈരും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഔഷധസസ്യം പല ഫോമിൽ വിപണിയിൽ ലഭ്യമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതിൽ അശ്വഗന്ധാദി ലേഹ്യവും അശ്വഗന്ധാരിഷ്ടവും ഒക്കെ പ്രമേഹ രോഗമുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റേത് രോഗങ്ങളുള്ളവരായാലും ഇതൊരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ അശ്വഗന്ധാദി ലേഹ്യം വേറെ ഫോമിൽ അജ അശ്വഗന്ധാദി ലേഹ്യം എന്ന ഫോമിൽ അവൈലബിൾ ആണ്. ഈ അജ അശ്വഗന്ധാദി ലേഹ്യത്തിൽ ആട്ടിൻ മാംസം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നോൺ വെജ് കഴിക്കാൻ പറ്റുന്ന അധികം ദഹനശേഷി ഉള്ളവർക്ക് ഈ അജ അശ്വഗന്ധാദി ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് അശ്വഗന്ധാദി ലേഹ്യം ഉപയോഗിക്കാം. ഈ അമുക്കുരത്തിൻ്റെ വേര് 14 ഡിസ്ട്രിക്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത് സ്റ്റഡി നടത്തി. ഈ വേര് കേരളത്തിൽ കിട്ടുന്നത് ജനൂൻ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഒരു പഠനം ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ നടത്തുകയുണ്ടായി. അതിൽ എല്ലാ ജില്ലകളിലും നിന്ന് കിട്ടിയത് ഒറിജിനൽ അമുക്കുരം തന്നെയാണെന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യത്തോടെ ഈ അമുക്കുര സസ്യത്തിൻ്റെ വേര് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.